കുട്ടികളിൽ ഈ അഞ്ച് കോവിഡ് ലക്ഷണങ്ങൾ. മൂന്നാം തരംഗം ഓഗസ്റ്റ് അവസാനത്തോടെ ആരംഭിക്കുകയായി. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ഈ തരംഗത്തിൽ എല്ലാവരും അതീവ ജാഗ്രതരാകണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അത്തരത്തിൽ കുട്ടികളിൽ കോവിഡ് പോസിറ്റീവ് ആയാൽ കാണാൻ കഴിയുന്ന അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ച് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. ഒന്ന്, കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൽ തിണർപ്പ്, കണ്ണുകളിലും ചുണ്ടുകളിലും ചുവപ്പ്, അസ്വാഭാവികമായ നീരുവയ്ക്കൽ, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, മലത്തിന് കട്ടിയില്ലായ്മ പോലുള്ള ലക്ഷണങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ കോവിഡ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കണ്ടീഷന്റെ ലക്ഷണങ്ങളാകാം. ഈ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണാതെ ശിശുരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. രണ്ട്, സഹരോഗാവസ്ഥകൾ ഉള്ളവർക്ക് കൊറോണ വൈറസ് പിടിപെടാനുള്ള അപകട സാധ്യത അധികമായതിനാൽ അത്തരം കുട്ടികളുടെ മാതാപിതാക്കളും ജാഗ്രത പുലർത്തേണ്ടതാണ്. സഹരോഗാവസ്ഥകളും നിസ്സാരമായി തള്ളരുത്. എല്ലാ സഹരോഗാവസ്ഥകളും മാരകമായേക്കില്ലെങ്കിലും പലതും ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ ബാധിക്കും. ഇത് അവരിൽ കോവിഡ് സങ്കീർണമാകാൻ ഇടയാക്കും. മൂന്ന്, ശ്വാസഗതി. വേഗത്തിലാകുന്നതിന്റെയും ശ്വാസകോശ പ്രശ്നങ്ങളുടെയും ലക്ഷണങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ത്വരിതഗതിയിലുള്ള നെഞ്ചിന്റെ ചലനം, കിടക്കുമ്പോൾ ചുമ, ഉറക്കക്കുറവ്, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയെല്ലാം ശ്വാസകോശ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും കുട്ടി കാണിച്ചാൽ ഉടനെ അടുത്തുള്ള ആശുപത്രിയിലെത്തി ഓക്സിജൻ സാച്ചുറേഷൻ തോത് പരിശോധിക്കേണ്ടതാണ്. നാല്, കുഞ്ഞിന്റെ ചർമ്മത്തിന്റെ നീലനിറം, അതിസാരം, വയറുവേദന, ഛർദി, കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയവയെല്ലാം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ഇവ കണ്ടാൽ കുഞ്ഞിന് ആവശ്യത്തിന് ചൂട് നൽകിക്കൊണ്ട് ഉടനെ ആശുപത്രിയിലെത്തിക്കണം. അസ്വാഭാവികമായ ശരീര ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കുഞ്ഞിനെ ഇടതുവശം ചെരിച്ച് കിടത്തുക. കുഞ്ഞിന്റെ താപനില തുടർച്ചയായി പരിശോധിക്കേണ്ടതാണ്. അഞ്ച്, കടുത്ത പനി, ചുമ, ക്ഷീണം, അമിത വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് ദിവസത്തിലധികമായി കുറയാത്ത പനിയും ഉടനെ ചികിത്സ വേണമെന്നതിനുള്ള മുന്നറിയിപ്പാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യങ്ങൾ കുറവാണ്. പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ മുതിർന്നവർ സ്വീകരിക്കുന്ന അതേ രീതിയിൽ സുരക്ഷാ മാർഗങ്ങൾ കുട്ടികൾക്കും സ്വീകരിക്കണം. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.